മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിലെ സമയക്രമത്തിൽ നേരിയ മാറ്റം. ആദ്യ ദിവസത്തെ രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നതിലെ സമയവ്യത്യാസം 5 മിനിറ്റാക്കി ചുരുക്കി. ആദ്യം പൊളിക്കുന്ന ഹോളി ഫെയ്ത്തിലെ സ്ഫോടക വസ്തുക്കൾ നിറച്ചു. പൊളിക്കുന്ന ദിവസം ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിൽ 144 പ്രഖ്യാപിക്കും. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഫ്ളാറ്റ് പൊളിക്കുന്ന ഈ മാസം 11-12 തീയതികളിൽ ഇതിന്റെ പരിസരങ്ങളിൽ ഏർപ്പെടുത്തുകയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്രെ അറിയിച്ചു. ഓരോ ഫ്ളാറ്റിന് സമീപത്തും 500 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. പൊളിക്കുന്ന ദിവസം 9 മണിക്ക് തന്നെ സമീപത്തുള്ളവരെ പൂർണ്ണമായും ഒഴിപ്പിക്കും. സ്ഫോടന ദിവസം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ 200 മീറ്റർ ചുറ്റളവിൽ 144 പ്രഖ്യാപിക്കും. പൊളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് മരട് പ്രദേശത്തു കൂടി കടന്നുപോകുന്ന ദേശീയപാതയിലെ ഗതാഗതം വഴിതിരിച്ചുവിടും. പരമാവധി 10 മിനിറ്റ് നേരത്തേക്കായിരിക്കും ഗതാഗത നിയന്ത്രണം വേണ്ടിവരികയെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. 200 മീറ്റർ ഉള്ള പെരിമീറ്ററിലുള്ള സ്ഥലം ഒരു നോ മാൻസ് ലാൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവിടെ 144 ഡിക്ലെയർ ആവും. അതിൻ്റെ റിക്വസ്റ്റ് അവിടെ കളക്ടർ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. സോ ഇൻ ദ മോർണിംഗ് അറ്റ് 9 o'clock വി വിൽ ഗെറ്റ് ദി എൻറ്റയർ പ്ലേസ് ഇവാക്യുവേറ്റഡ്. കായലിലൂടെ എത്തുന്ന കാഴ്ചക്കാരെ നിയന്ത്രിക്കാൻ മറൈൻ എൻഫോഴ്സ്മെന്റും ഉണ്ടായിരിക്കും. ഇതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന സമയക്രമത്തിൽ നേരിയ മാറ്റം വരുത്തി. കുണ്ടന്നൂർ H2 ഹോളിഫീറ്റ് 11-ാം തീയതി രാവിലെ 11-നും ആൽഫ സെറിൻ 11:05 പൊളിക്കുക. നേരത്തെ ആൽഫ 11:30 പൊളിക്കുന്ന വിധമാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. 12-ാം തീയതി രാവിലെ 11 മണിക്ക് ജെയിൻ കോറൽകോവും ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോൾഡൻ കായലോറും തകർക്കും. സമയക്രമ മാറ്റം സാങ്കേതികം മാത്രമെന്ന് സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ഫോർ സേഫ്റ്റി റീസൺസ് ഓൺലി. ദിസ് ഇസ് ഫോർ സേഫ്റ്റി റീസൺസ്. ഇറ്റ് ഈസ് വെരി പർട്ടിക്കുലർലി ഡൺ ഓൺലി ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ ആൻഡ് ഇറ്റ്സ് എ വെരി ടെക്നിക്കൽ റീസൺ. അത് ബാക്കിയല്ല. ദിസ് ഇസ് വെരി പ്യുവർലി ടെക്നിക്കൽ ഡിസിഷൻ, നോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ. ആൻഡ് സീ, ടൈം ഹാസ് ബീൻ ഡിസൈഡഡ്, വി ഹാവ് ടു സ്റ്റാർട്ട് പ്ലാനിംഗ് ഫോർ ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ആദ്യ ദിവസം പൊളിക്കുന്ന ഹോളി ഫെയ്ത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. മറ്റൊരു വലിയ ഫ്ളാറ്റ് സമുച്ചയമായ ജെയിൻ കോറൽകോവിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്ന ജോലികൾ പൂർത്തിയാവുകയാണ്. മരടിലെ ഫ്ളാറ്റുകളെല്ലാം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കാൻ ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ ബിനോയ് ശ്രീനിവാസനോടൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.